ട്രൈബൽ ഹാംലെറ്റ് പദ്ധതിയിൽ വീട് ലഭിച്ച വനവാസികൾ ദുരിതത്തിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വഴി നൽകിയ വീടുകളിൽ ഒന്നിൻ്റെയും നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. പ്രത്യേക പദ്ധതി പ്രകാരം വീട് അനുവദിച്ചതിനാൽ ലൈഫ് പദ്ധതിയിൽ ഇവർക്ക് അപേക്ഷ നൽകാനും സാധിക്കുന്നില്ല. വനവാസികൾക്ക് അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് രൂപം നൽകിയതാണ് ട്രൈബൽ ഹാംലെറ്റ് പദ്ധതി. വീടും അനുബന്ധ സൗകര്യങ്ങളും നിർമ്മിക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് മുഖേന പദ്ധതി ആനുകൂല്യങ്ങൾ ലഭിക്കും. കേവലം 125,000 രൂപ മാത്രമാണ് ഒരു വീടിന് അനുവദിക്കുക. തീരെ കുറഞ്ഞ തുക ആയതുകൊണ്ട് തന്നെ വീട് നിർമ്മാണം പൂർത്തിയാക്കാനാകുന്നില്ല. 12 വീടുകളോളം നമ്മുടെ ഈ കോളനിയിൽ ഇതേപോലെ തന്നെ അവസ്ഥയിൽ കിടക്കുന്നുണ്ട്. 1.5 ലക്ഷം രൂപ അനുവദിച്ചത്. അപ്പോൾ ആ രൂപയ്ക്കുള്ള ഇതിന് മാത്രമേ ഞങ്ങൾ പണിയെടുത്തുള്ളൂ. അപ്പോൾ അതിൽ സിമൻറ്റ്, മണൽ ഇങ്ങനെയുള്ള അതിൻ്റെ ട്രാവലിംഗ് ചാർജ് ഇതെല്ലാം തന്നെ വളരെ ഇതിലെല്ലാം തന്നെ ഇതിൽ ഒതുങ്ങണം. അന്നത്തെ ലേബർ ചാർജ് വെച്ചിട്ട് നമുക്ക് ഇത്രയും കയറ്റി വയ്ക്കാനേ കഴിഞ്ഞുള്ളൂ. തേച്ചിട്ടില്ല, വാതിൽ വെച്ചിട്ടില്ല, ജനൽ വെച്ചിട്ടില്ല. അങ്ങനെയാണ് ഈ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെ വന്നത്. മലയ, അരയ, കാട്ടുനായിക്ക ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്കാണ് ട്രൈബൽ ഹാംലെറ്റ് പദ്ധതി മുഖാന്തരം വീട് നൽകുന്നത്. പ്രത്യേക ഭവന പദ്ധതി പ്രകാരം വീട് ലഭിച്ചതിനാൽ ലൈഫ് മിഷനിൽ ഇവർക്ക് അപേക്ഷിക്കാനും സാധിക്കുന്നില്ല. പണി പൂർത്തിയാകാത്ത ഇത്തരം വീടുകളും ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തണമെന്നാണ് വനവാസികളുടെ ആവശ്യം. പക്ഷേ രേഖയിൽ ഈ ഹാംലെറ്റിൻ്റെ പദ്ധതി നടപ്പിലായി, അതിൻ്റെ ഉള്ളിൽ പിന്നെ വേറൊന്നും അവിടെ ചെയ്ത് കൊടുക്കേണ്ടതില്ലാന്ന് സർക്കാർ പറഞ്ഞു. അപ്പോൾ നമ്മളത് മാറ്റി കഴിഞ്ഞ വട്ടം നമ്മൾ പറഞ്ഞ വിവരങ്ങൾ ഇന്നതാണ്. അപ്പോൾ പരമാവധി ഈ ലൈഫിൻ്റെ ഇതിൽ ഉൾപ്പെടുത്തി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാ അപേക്ഷയും ഓൺലൈനിലൂടെ കൊടുത്തിട്ടുണ്ട്. ചോർന്നൊലിക്കുന്ന വീടുകളിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ കഴിയേണ്ടി വരുന്ന ദുരവസ്ഥയിലാണിവർ. വനവാസികൾക്ക് അടച്ചുറപ്പുള്ള വീടുകൾ ലഭ്യമാക്കുന്നതിന് പ്രായോഗിക നടപടികൾ സർക്കാർ തലത്തിൽ അടിയന്തരമായി ഉണ്ടാകേണ്ടതുണ്ട്. ജനം, തൃശൂർ.